Next type എന്ന് പറയുന്നത് ഫ്ലാറ്റ് ഹെഡ് റിവറ്റ് ആണ്. ഫ്ലാറ്റ് ഹെഡ് റിവറ്റ് എന്ന് പറയുമ്പോൾ അതിന്റെ ഹെഡിന്റെ ഷേപ്പ് എന്തായിരിക്കും? ഫ്ലാറ്റ് ഷേപ്പ് ആയിരിക്കും അല്ലേ? ശരിയല്ലേ? ഫ്ലാറ്റ് ഷേപ്പ് അല്ലേ? അപ്പോൾ അത് വരയ്ക്കുന്നതിന് മുമ്പ് നമ്മൾ അതിന്റെ ഡൈമെൻഷൻസ് എല്ലാം അറിഞ്ഞിരിക്കണം. അതിന്റെ ഡൈമെൻഷൻസ് ഡി എന്ന് പറയുന്ന ഡൈമെൻഷൻ ഇതാണ്. അതിനുശേഷം അതിന്റെ ഹെഡിന്റെ വിഡ്ത് എന്ന് പറയുന്നത് 2d ആണ്. ഡി നമ്മൾ 20 ആയിട്ട് എടുത്തെങ്കിൽ 2d എന്ന് പറയുമ്പോൾ എത്രയായിരിക്കും? 2 × 20 എത്ര കിട്ടി നമുക്ക്? 40 mm എന്ന് കിട്ടി അല്ലേ? അതിനുശേഷം ആ ഫ്ലാറ്റ് സർഫസിൻ്റെ തിക്നെസ് എത്രയാണ്? 0.25 × d എന്നല്ലേ. അപ്പോൾ 0.25 × d, അതായത് 0.25 × 20 നമുക്ക് എത്ര കിട്ടി? 5 mm എന്ന് കിട്ടി. നമുക്ക് വരയ്ക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. അപ്പോൾ നോർമലി നമ്മൾ എല്ലാ റിവറ്റും വരച്ചതുപോലെ തന്നെ എന്ത് വരയ്ക്കുക ഇവിടെ? അതെന്ത് വരയ്ക്കുക? സെൻട്രൽ ലൈൻ മാർക്ക് ചെയ്യുക. ഓക്കെ, അതിനുശേഷം നമ്മൾ എത്ര മാർക്ക് ചെയ്തു? 10 mm ലെഫ്റ്റ് സൈഡിലേക്കും 10 mm റൈറ്റ് സൈഡിലേക്കും മാർക്ക് ചെയ്തു. അതുപോലെ കുറച്ച് താഴത്തെ പോയിൻറ്റും മാർക്ക് ചെയ്തു. നമ്മൾ ഇത് രണ്ടും കൂടെ മീറ്റ് ചെയ്യിപ്പിച്ചു, ഇവിടെ മീറ്റ് ചെയ്യിപ്പിച്ചു. ഓക്കെ, അതിനുശേഷം ഇവിടുത്തെ ലെങ്ത് എത്രയാണ്? വിഡ്ത് എത്രയാണ്? 2d ആണ് അല്ലേ? 40 mm. ഇത് മുതൽ ഇതുവരെ 2d എന്ന് പറയുമ്പോൾ നമുക്ക് വൺ സൈഡിലേക്ക് എത്ര എടുക്കാം? 20 എടുക്കാം. ശരിയല്ലേ? ഒരു സൈഡിലേക്ക് നമ്മൾ 20 എടുത്തു, അടുത്ത സൈഡിലേക്ക് 20 എടുത്തപ്പോൾ ഇവിടെ 40 മാർക്ക്. ഓക്കെ, അതിൻ്റെ തിക്നെസ് എത്രയാണ്? മുകളിലേക്കുള്ള 0.25 × d അല്ലേ, അതായത് 5 mm. നമ്മളൊരു 5 mm മാർക്ക്. ഇതല്ലേ 5 mm? നമ്മളൊരു 5 mm ഡിസ്റ്റൻസ് മുകളിലേക്ക് മാർക്ക് ചെയ്തു. അതിനുശേഷം അവിടെ എത്ര വരെ എടുത്തു? 20 mm ഇങ്ങോട്ടും 20 mm ഇങ്ങോട്ടും. കാര്യം എത്രയാണ്? 40 അല്ലേ നമുക്ക് വരേണ്ടേ? ഓക്കെ, ഇത്രയും വരച്ചു. ഇനി അതിനുശേഷം ഇവിടെ രണ്ട് കർവ് ഇല്ലേ, അതെങ്ങനെ വരയ്ക്കുക? ഫ്രീ ഹാൻഡ് ആയിട്ട് കർവ് വരയ്ക്കുക. ഓക്കെ, മനസ്സിലായോ? ദെൻ അറ്റ്ലാസ്റ്റ് എന്ത് ചെയ്യുക? ഡയമെൻഷൻസ് മാർക്ക് ചെയ്യുക. ഡയമെൻഷൻസ് നിങ്ങൾ, ഞാൻ നേരത്തെ പറഞ്ഞ റിവറ്റിനകത്ത് ഏതെങ്കിലും ഡയമെൻഷൻസ് മാർക്ക് ചെയ്തിട്ടില്ലെങ്കിൽ ഡയമെൻഷൻസ് എല്ലാം എന്ത് ചെയ്യുക? ഇതുപോലെ 3:1 റേഷ്യോയിൽ ആരോ വരയ്ക്കുക. ഇവിടെ 1, ഇവിടെ 3, ലെങ്ത് അനുസരിച്ച് നോക്കുമ്പോൾ അതെത്രയാണ്? 2d ആയ 40. ഇനി എൻ്റെ തിക്നെസ് എത്രയായിരുന്നു? തിക്നെസ് എത്രയായിരുന്നു? തിക്നെസ് മാർക്ക് ചെയ്യണ്ടേ? തിക്നെസ് കണ്ടോ, ആരോ ഹെഡ് വരയ്ക്കുന്നുണ്ടോ? തിക്നെസ് എത്രയാണ്? 0.25 d അല്ലേ, അതായത് 5 mm. ഓക്കെ, മനസ്സിലായോ? അപ്പോൾ ഇത്രയും റിവറ്റുകൾ ടൈപ്സ് ഹെഡ്, നമ്മൾ ഒരുപാട് ടൈപ്സ് റിവറ്റ് ഹെഡുകൾ പേര് വ്യത്യാസം അനുസരിച്ചുള്ള റിവറ്റുകൾ നമ്മൾ വരച്ചു. ഇത്രയും ടൈപ്സ് ഓഫ് റിവറ്റ് ഹെഡുകൾ വരച്ച് നോക്കുക. ഓക്കെ, ഇനി നെക്സ്റ്റ് ടോപ്പിക് എന്ന് പറയുന്നത്, ഇപ്പോൾ നമ്മൾ റിവറ്റ് പഠിച്ചു, ഇനി റിവറ്റഡ് ജോയിൻസ് ആണ്.